ഇത് നടക്കുന്ന വർഷം 1872. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലെ തണുത്ത കാലാവസ്ഥയിലാണ്. പിന്നെ ഇന്നൊരു ചരിത്ര ദിവസം കൂടെയാണ്. പക്ഷെ നമ്മൾ കഥ ആരംഭിക്കുന്നതിന് മുൻപ് ഒന്ന് ഓർക്കണം, ഏതെങ്കിലും ഒരു മഹാന്റെ ഓർമ്മയ്ക്കായാണ് ഓരോ ചരിത്ര ദിവസവും ആരംഭിക്കുന്നത്. ഇന്നത്തെ കഥയിലെ അത്തരത്തിലൊരാൾ വളരെ സ്പെഷ്യലാണ്, മിസ്റ്റർ ഫീലിയസ് ഫോഗ്. ഒരു നിമിഷം, അയാൾ എവിടെ പോയി? അതെ, തീർച്ചയായും ഇത് മിസ്റ്റർ ഫോഗിന് ചായ കുടിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ കഥ പറയുന്നത് മിസ്റ്റർ ഫീലിയസ് ഫോഗിനെ കുറിച്ചാണ്. എല്ലാ കാര്യത്തിനും സമയത്തിന് വില കൊടുത്തിരുന്ന ആളാണ് അദ്ദേഹം. ഇതെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്റെ പുതിയ അസിസ്റ്റന്റ് ഒരു മിനിറ്റ് മുന്നേ എന്നെ കാണാൻ വരേണ്ടതായിരുന്നു. അതായത് 60 സെക്കൻഡ്. മിസ് ഏബിൾ, ഒരു നിമിഷം പറയൂ. മിസ്റ്റർ ഫോഗ്, ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ എവിടെയെങ്കിലും എഴുതി വെക്കണം. ഇതിനെ കുറിച്ച് ആലോചിച്ച് അങ്ങ് വിഷമിച്ച സമയവും കൂടി നോട്ട് ചെയ്യണോ സർ? മിസ്റ്റർ ഫോഗ് ലണ്ടനിലെ ധനികന്മാരിൽ ഒരാളായിരുന്നു. ധനമെല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യമെല്ലാം ആൾക്കാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി. അയാൾ കയ്യിലുള്ള സ്വർണമെല്ലാം രഹസ്യമായി വെച്ചിരിക്കുകയാണ്. എല്ലാവരെയും അയാൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവരിൽ നിന്നെല്ലാം മോഷണം നടത്തും. ഫോഗ് ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരാളാണ്, അതുകൊണ്ട് ആരും അയാളുടെ മുന്നിൽ പോയി സംസാരിക്കാറില്ല. അതിന് മിസ്റ്റർ ഫോഗ് ആരോടും പരാതിയും പറഞ്ഞിട്ടില്ല. വീട്ടിൽ അതിഥികൾ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഇത് ഉറപ്പായും അവനായിരിക്കണം. നമസ്കാരം സർ, എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ സഹായം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വാതിൽക്കൽ എത്തിയത്. ആദ്യം നീ ഇപ്പോ 65 സെക്കൻഡ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ വന്നേന്നുള്ള കാര്യം നിനക്ക് അറിയാമോ ഇല്ലെന്ന് എന്നോട് പറയാ. ഓ, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങയോട് സത്യമല്ല പറഞ്ഞത്. ഇനിയും പറഞ്ഞ സമയങ്ങളായത് അകത്ത് കയറി ജോലി ചെയ്യാൻ നോക്ക്. കറക്റ്റ് 42 മിനിറ്റിനുള്ളിൽ നീ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇവിടുത്തെ ജോലി ചെയ്ത് തുടങ്ങണം. മനസ്സിലായോ? മിസ് ഏബിൾ ഇവിടെ നിനക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും. ഓ, ഇത് എന്താണ്? ഞാനിതിനെ മിസ് ഏബിൾ എന്നാണ് വിളിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ജോലി പോലും ഇതിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓ, അതെയോ സർ? അങ്ങേക്ക് ചെയ്യാൻ കഴിയാത്ത എന്ത് ജോലികളാണ് ഇവിടെ ഉള്ളതെന്ന് പറയൂ. സംസാരമൊക്കെ മതി, വേഗം ജോലി തുടങ്ങ. ഓ, എന്താണ് മിസ് ഏബിൾ ഞാൻ സംസാരിക്കുന്നതൊന്നും നമ്മുടെ സാറിന് ഇഷ്ടപ്പെടുന്നില്ലയോ? ഇത് മുകളിലെ റൂമുകളുടെ ഡസ്റ്റിംഗ് ക്ലോത്ത് ആണ്. നിങ്ങൾ ആദ്യം ഇവിടെയുള്ള വസ്തുക്കളുടെ എല്ലാം പൊടിയടിക്കണം. ഓ, തീർച്ചയായും. മിസ്റ്റർ ഫോഗ് ഞാൻ ഇവിടേക്ക് വന്നപ്പോ പറഞ്ഞായിരുന്നു ഇതൊന്നും ചെയ്യരുതെന്ന്. അവർ വളരെ സത്യസന്ധയാണ് മിസ് ഏബിൾ. മിസ്റ്റർ ഫോഗിന്റെ നേട്ടങ്ങളിലൊന്ന് അദ്ദേഹം റീഫോം ക്ലബിന്റെ ഭാഗമാണ് എന്നതാണ്. അതിൽ ഒരുപാട് ആളുകളുണ്ട്. അതായത് ലണ്ടനിലെ ഒരുപാട് ആളുകൾ ഈ ക്ലബിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നോ, സമൂഹത്തിലെ ധനികരും ബുദ്ധിമാന്മാരുമായ ആളുകൾക്ക് മാത്രമേ അതിന് ഭാഗമാകാൻ കഴിയൂ. റിഫോം ക്ലബിലെ എല്ലാ ആളുകൾക്കും ഈ കാര്യം അറിയാമായിരുന്നു. മിസ്റ്റർ ഫോഗ് ഒരു മൂല്യമുള്ള മെമ്പർ അല്ല എന്ന്. ഓ, അവനെ ഇവിടെ ചേർത്തത് അവൻ പണക്കാരനായതുകൊണ്ട് മാത്രമാണ്. ഫെലേസ്, നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യം ഇരിക്കാം. ശരി, പറയൂ പ്രിയപ്പെട്ട മിസ്റ്റർ ഫോഗ്. സ്വേസ് കനാലിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓ, കുറച്ചു സമയം അവനെ വെറുതെ വിടൂ. ഓ സാർ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഇദ്ദേഹമാണ്. പണക്കാരനാണെങ്കിലും മര്യാദയുള്ളയാളാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടെന്നാണ് എന്റെ വിചാരം. എന്തു വന്നാലും നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ പേരിലും ഒരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല. എത്ര പണമുണ്ടായാലും അത് ശരിയാക്കുവാൻ കഴിയില്ല. ഇയാൾ പറയുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ക്ലബിന്റെ മെമ്പർഷിപ്പ് ഫീസ് കൂട്ടിയത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇവിടെ വരുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഇങ്ങോട്ട് വരാൻ ഞാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ്. താങ്കൾക്കത് അറിയാമല്ലോ. എന്റെ ഐഡിയാസും കണ്ടുപിടുത്തങ്ങളും കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓ, വീണ്ടും ആരംഭിച്ചിരിക്കുകയാണോ? അതായത് നിങ്ങളുടെ ആശയം വീട്ടുവേല ചെയ്യാനുള്ള ഒരു മിഷനാണോ? നിങ്ങളെപ്പോലെ ബുദ്ധിശാലിയായ മറ്റൊരാളെ എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ പത്രത്തിൽ അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കുറച്ചധികം ആത്മവിശ്വാസമുള്ള ആളെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഒരു പുതിയ റെയിൽവേ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ഇനി മുതൽ എല്ലാവർക്കും 80 ദിവസം കൊണ്ട് ലോകം മുഴുവനും ചുറ്റിവരാൻ സാധിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ഗ്രീൻവിക്, നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഇതൊന്നും കാര്യമാക്കേണ്ട ഫീലിസ്. മിസ്റ്റർ ഫോഗ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു. അതായത് ഇന്നേക്ക് 7 ദിവസം, പിന്നെ 12, പിന്നെ ഒരു പുതിയ റൂട്ട് വഴി. ഫെയിലേഴ്സ്, എന്താണ് സംഭവിച്ചത്? ഈ ആർട്ടിക്കിളിൽ ഒരുപാട് സത്യമുണ്ട്, സാധ്യതകളുണ്ട്. ഈ മുഴുവൻ ലോകവും നമുക്ക് 80 ദിവസം കൊണ്ട് ചുറ്റിവരാൻ സാധിക്കും.
ഞങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഈ ക്ലബിൽ അംഗമായിരിക്കുവാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നതുകൊണ്ട് മറ്റുള്ള എല്ലാവർക്കും അപകീർത്തിയാണ് ഉണ്ടാകുന്നത്. അതെ അതെ, ആ പറഞ്ഞത് ശരിയാണ്. അത് വളരെ ശരിയായ കാര്യമാണ്. ശരിയാണ്, ഇയാൾ ഈ ക്ലബിൽ ഇനി ഒരിക്കലും ഉണ്ടാകാനേ പാടില്ല. നോക്കൂ, ഇയാൾ പ്രായം കൊണ്ട് വളരെ ചെറിയ ആളാണ്. അതുകൊണ്ട് അയാൾ പറയുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് ശരിയാണ്. ആദ്യം ദൂരം, സമയം, പിന്നെ ഇതിനൊക്കെ വേണ്ടിയുള്ള വാഹനങ്ങൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ മുഴുവൻ ലോകത്തെയും നമുക്ക് 80 ദിവസം കൊണ്ട് ചുറ്റിവരാൻ സാധിക്കും. മതി, നിങ്ങൾ ഞങ്ങളുടെ സമയത്തെ നശിപ്പിക്കരുത്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ക്ലബിന്റെ പെരുമയെ ദയവ് ചെയ്ത് നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ മെമ്പർഷിപ്പിനെ ഞങ്ങൾ ഉടൻ തന്നെ ക്യാൻസൽ ചെയ്യും. ആരും ഇതിന് എതിര് നിൽക്കരുത്. മിസ്റ്റർ ഫോക്ക് താൻ എത്രത്തോളം വെറുക്കപ്പെട്ടവനാണെന്ന് മനസ്സിലായപ്പോൾ ഷോക്ക് ആയിപ്പോയി. പക്ഷേ അദ്ദേഹം തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ഐഡിയ, നമുക്കൊരു ജോലിക്കാരനെ വെച്ചാലോ? എന്ത് വേജറിനോ? അതെ, എന്ന് പറയുമ്പോ ഒരു പന്തയം. ഈ ശ്രേഷ്ഠമായ ക്ലബിൽ ഞാൻ ഉണ്ടാകണമോ വേണ്ടയോ എന്ന് ഒരു തെളിവുമില്ലാതെ ആർക്കും തീരുമാനിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. 80 ദിവസം കൊണ്ട് ഈ ലോകം ചുറ്റിവരാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ഞാൻ, ഫിലിയസ് ഫോഗ്, വെറും 80 ദിവസം കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി വന്നിരിക്കും. ഒരു നിമിഷം, ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി എങ്ങാനും ഞാൻ തോറ്റാൽ ഈ ക്ലബിലെ മെമ്പർഷിപ്പ് ഞാൻ അങ്ങ് വേണ്ടാന്ന് വെക്കും. അതുമാത്രമല്ല, എന്റെ വീടും സ്വത്തിന്റെ പകുതിയും ഞാൻ നൽകിയിരിക്കും. അതായത് 20,000 pounds പൈസ ഞാൻ കൊടുക്കും. ഫിലിസ്, ദേഷ്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണ്ട. അവനെ ഒരു കാരണവശാലും തടുക്കണ്ട. മിസ്റ്റർ ആരുദർ, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അവന്റെ കുട്ടിയല്ല. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും അവൻ അറിയാം. നിങ്ങൾ പറഞ്ഞത് മാതിരി, മിസ്റ്റർ ഫിലിയസ് ഫോഗ്, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ഇത് ഒരു നല്ല ഡീലാക്കി മാറ്റാൻ സാധിക്കണം. ഒരു നിമിഷം മിസ്റ്റർ ഫോഗ്, ഇവൻ പറഞ്ഞതുപോലെ ഈ മുഴുവൻ ലോകത്തെയും 80 ദിവസം കൊണ്ട് ഈ ലോകം മുഴുവനും ചുറ്റിവരാൻ സാധിക്കുമെന്ന്. അങ്ങനെ തിരിച്ചു വന്നാൽ അതിനുശേഷം നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം ഇവനായിരിക്കും. അതായത് നീണ്ട 5 വർഷം പ്രസിഡന്റ്. കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. മിസ്റ്റർ ഫോഗിന് നന്നായി അറിയാമായിരുന്നു, അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ തന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം പുറം ലോകത്തേക്ക് കൊണ്ടുവരാമെന്ന്. റിഫോം ക്ലബ് നടത്തി വന്നിരുന്നത് ചില സ്ട്രിക്റ്റ് ആയ ആളുകളായിരുന്നു. അവരീ മാറ്റങ്ങളെല്ലാം വളരെയധികം വെറുത്തിരുന്നു. ഇദ്ദേഹം പ്രസിഡന്റ് ആയാൽ എല്ലാം മാറും. എന്നാൽ ഒരു കാര്യം മറക്കരുത് മിസ്റ്റർ ഫോഗ്, ഈ ലോകത്ത് മുഴുവനും ചുറ്റിയിട്ട് 80-ാമത് നാൾ നിങ്ങൾ തിരികെ വരാതിരിക്കുകയാണെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതായാലും നിങ്ങളുടെ ക്ലബിലുള്ള മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുമാത്രവുമല്ല, നിങ്ങളുടെ സ്വത്തിന്റെ പകുതി ക്ലബിന് എഴുതി കൊടുക്കണം. ഞാൻ സമ്മതിച്ചു. ആ ദിവസമായിരുന്നു ചരിത്രയാത്രയുടെ തുടക്കം കുറിച്ച ദിവസം. പക്ഷെ ലണ്ടന്റെ മറ്റൊരു ഭാഗത്ത് ഒരു വ്യത്യസ്തമായ സംഭവമാണ് ഉണ്ടായത്. ഇത് ഇൻസ്പെക്ടർ ഫിക്സ് ആണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എന്താ റോയൽ ബാങ്കോ? ലോക്കർ കളവുപോയോ? വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്നും ഒരാൾ എടുത്തിട്ടുണ്ട്, അതും റോയൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ലോക്കറിൽ നിന്നും. വേഗം പറയൂ, അവൻ കാണാൻ എങ്ങനെയായിരുന്നു? നല്ല പൊക്കമുണ്ടായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു, നീല കണ്ണ്, പിന്നെ മെലിഞ്ഞിട്ടായിരുന്നു. നല്ല ഉയരമുണ്ട്, നീല കണ്ണുകൾ, മെലിഞ്ഞിട്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് പ്രധാനം. ഈ ലോകത്തിൽ രണ്ടു പേര് ഒരു അത്ഭുതമായ കാര്യം തുടങ്ങാൻ പോവുകയാണ്. നിനക്ക് സന്തോഷമായോ? നിങ്ങളുടെ കൂടെ ഞാൻ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്റെ സന്തോഷം എനിക്ക് അടക്കാൻ കഴിയുന്നില്ല സർ. മിസ്റ്റർ ഫോഗും പാസ്പോർട്ട് ഔട്ടും അവരുടെ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങി. തന്റെ ധനവും വീടും കരിയറും എല്ലാം പണയം വെച്ച് മിസ്റ്റർ ഫോഗ് ഭയന്നിരുന്നു, അതോടൊപ്പം എക്സൈറ്റഡുമായിരുന്നു. എന്റെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആകുന്നതിൽ നിന്നും എന്നെ ആർക്കും ഒരിക്കലും തടയാൻ സാധിക്കില്ല. പക്ഷേ സത്യം എന്തെന്നാൽ അദ്ദേഹത്തെ തേടി ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. വേഗം തന്നെ കാർ ഇവിടെ നിർത്തിക്കോ. ഇൻസ്പെക്ടർ, ആദ്യം എന്താ പ്രശ്നമെന്ന് പറയൂ. റോയൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ മോഷണം നടത്തിയതിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നീ ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവണം. എന്റെ കൂടെ വരൂ. എന്ത്?
ഓർമ്മ വച്ചോളൂ മിസ്റ്റർ ഫോഗ്, 80 ദിവസം കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി നീ തിരികെ വരാതിരുന്നാൽ നീ തോറ്റത് തന്നെ. എന്ത് കാരണം കൊണ്ടായാലും നീ തോറ്റത് തന്നെ. നിന്റെ മെമ്പർഷിപ്പ്, നിന്റെ വീട്, നിന്റെ സ്വത്തിന്റെ പകുതിയും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇതൊരിക്കലും നീ മറക്കുവാൻ പാടുള്ളതല്ല. ഇല്ല,